കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ വർഷത്തിൻ്റെ 1-ാം തീയതി വെള്ളിയാഴ്ച രാത്രി പുതു സംവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രഥമ ദിവസം കൂടാരങ്ങളിൽ പാർത്ത് എന്ന അനുഗ്രഹിക്കപ്പെട്ട വചന പഠന പരമ്പര അനുഗ്രഹീതമായ നിലവാരത്തിൽ 2020 പൗർവിഷൻ ടി വിയിൽ അനവധി ആത്മീക വർധനവിന് ഉതകുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ വീട്ടിലെ സഭായോഗം, ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം, പ്രാർത്ഥനയ്ക്കായി തുടങ്ങിയ അനവധി അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷകൾ തുടങ്ങി വെച്ച വർഷമാണ് 2020. ലോകത്തിന് കെടുതിയും പ്രയാസങ്ങളുമായിരുന്നു പശ്ചാത്തലമൊരുക്കിയതെങ്കിലും ആത്മീകരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് നന്മകൾ തന്നൊരു വർഷമായിരുന്നു 2020. ആ വർഷം യവനികയ്ക്കപ്പുറത്തേക്ക് മാറി വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഒരു പുതിയ സംവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പർവോഷൻ ടി വിയോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും ലോകമെമ്പാടുമുള്ള പൗർവിഷ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ പുതുവത്സരാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ കൂടാരങ്ങളിൽ പാർത്തെന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷ, അത് കർത്താവിൻ്റെ ദാസന്മാർ ഓരോ പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഉപകരിക്കപ്പെടുന്ന നിലവാരത്തിൽ വചന പഠനത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ അനേകയാളുകളാണ് കൂടാരങ്ങളിൽ പാർത്തെന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് വിവേഴ്സായിട്ട് പങ്കാളികളായി ലഭിച്ചത്. രാത്രി 10:30 കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞ ദിവസം വരെ കൂടാരങ്ങളിൽ പാർത്ത് പോയിക്കൊണ്ടിരുന്നത് രാത്രി 10:30 ഇന്ത്യൻ ടൈം. എന്നാൽ അനേക പ്രിയപ്പെട്ടവർ, വിശിഷ്യ പ്രായമുള്ളവർ, അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്നു മുതൽ 2021 ജനുവരി 1 മുതൽ രാത്രി 9:30 എല്ലാ രാത്രികളിലും 9:30 കൂടാരങ്ങളിൽ പാർത്തുള്ള അനുഗ്രഹീയമായിരിക്കുന്ന ശുശ്രൂഷകൾ കർത്തൃദാസന്മാർ നിർവഹിക്കുന്നത്. അതും അനേകർക്ക് അത്രയും ലേറ്റായാൽ പ്രായമുള്ളവർക്കും ക്ഷീണമുള്ളവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെയും കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, റിക്വസ്റ്റുകൾ മാനിച്ചുകൊണ്ട് പൗർവിഷൻ സഹകരിക്കുകയാണ്. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പ്രേക്ഷകരാണ്, നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ കൺവീനിയൻ്റാണ്. അതുകൊണ്ട് തന്നെ സമയം 9:30 ഈ വർഷത്തെ ആദ്യത്തെ കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇതൊരു വർഷാരംഭ ദിവസം കൂടി ആയിരിക്കുകയാണ്. സാധാരണ എബ്രാലേഖനം നമ്മൾ തുടങ്ങി വെച്ചു. ചില എപ്പിസോഡുകളിൽ ഒരു പ്രാഥമികമായിരിക്കുന്ന ആമുഖ ചിന്തകൾ കയറി ഇന്ന് നമ്മൾ എബ്രാലേഖനത്തിന് അകത്തേക്ക് കയറണം എന്നുള്ള ഒരു സ്ഥിതിയിലിരുന്നതായിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ച, ഇത് ജനുവരി 1-ാം തീയതി വർഷത്തിലെ ആരംഭ ദിവസമായിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ സന്ദേശം എബ്രാലേഖനത്തിൽ തന്നെയാണ് എങ്കിലും ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സർവശക്തനായ ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ, കൃപയുടെ കീഴിൽ, തണലിൻ്റെ കീഴിൽ നിർത്തേണ്ടതിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്ന, പൗരുഷനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് തരുവാൻ ദൈവാത്മാവ് എനിക്ക് അവസരം തന്നു, മുഖാന്തരം തന്നു, ഒരു ദൂതം തന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ പ്രേക്ഷകർക്കുള്ള നവവത്സര സന്ദേശമാണ്. ശ്രദ്ധിക്കാൻ വേണ്ടി വിനീതമായി ഓർപ്പിച്ചുകൊണ്ട് എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. എബ്രായലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം കൂടെ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതി ഉള്ളവൻ അല്ല. എബ്രായലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ഇന്നത്തെ സന്ദേശത്തിൽ പറയണ്ടല്ലോ, കാരണം ഇത് സ്പെഷ്യൽ സന്ദേശമാണ്, ന്യൂ ഇയർ ഗ്രീറ്റിംഗ് സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ എങ്കിലും ഒരു വാക്ക് പറയാതെ ഈ വാക്യത്തിൻ്റെ പുറന്തോട് പൊട്ടിക്കിട്ടിയല്ല. എബ്രായ ക്രിസ്ത്യാനികൾ, എബ്രായ വിശ്വാസികൾ, ഈ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അവർ ഒരുപാട് തളർന്നവരും തകർന്നവരുമായിരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും, എങ്ങനെ സംസാരിക്കുന്നു എങ്കിലും, മോളിലും ഇടയ്ക്കൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇവരെക്കുറിച്ച് നിങ്ങൾ മന്ദതയുള്ളവരാണ്, നിങ്ങൾ പിന്മാറ്റത്തിലാണ്, നിങ്ങൾ കയ്പുള്ള വേര് മുളപ്പിക്കുന്നവരാണ്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ അവസാനം
ശാപത്തിനടുത്തതാകും. തൊട്ട് മുകളിൽ എഴുതിയിട്ടിരിക്കുന്ന വാക്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. 7-8 വാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളയത്ര എൻ്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും, ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആലങ്കാരികമാണ്. ഒത്തിരി സപ്പോർട്ട് പ്രാർത്ഥിക്കാൻ ആളുകളെ തന്നു, നമുക്ക് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആളുകളെ തന്നു, ഇതുപോലത്തെ ടെലിവിഷൻ ചാനലിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് ആലോചനകൾ തന്നു. 2020 നമ്മളെ വീട്ടിലിരുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ടും അതെന്ന് പറഞ്ഞാൽ ഈ വാക്കിനോട് ഒത്തുവരുന്നു. ഒത്തിരി മഴ പെയ്തു ഭൂമിക്ക്, ആ മഴ മുഴുവൻ കുടിച്ചു, എന്നിട്ടും മുള്ളാ മുളയ്ക്കുന്നത്, എന്നിട്ടും പറക്കാരയാ മുളയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശാപഹേതുവാണ്. നല്ല വിളവുണ്ടായാൽ അത് അനുഗ്രഹവുമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ പറഞ്ഞത്, 2020 വരെ ഒരുപാട് പിന്തുണ സ്വർഗത്തിൽ നിന്ന് തന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ എന്തുകൊണ്ടോ നമുക്കറിയില്ല, മുള്ളും പരക്കാറിയും പറക്കാറിയും മുളച്ചു നിന്ന നാളുകൾ, കുത്തി വേദനിപ്പിക്കുന്ന നൊമ്പരങ്ങൾ, കടുത്ത പാറക്കെട്ടുകൾക്കിടയിൽ മാത്രം കിളച്ചു പറച്ച് നിൽക്കുന്ന പോലെ, തളർന്ന കൃഷിക്കാരനെ പോലെ നിൽക്കുന്ന അവസ്ഥകൾ, അതായിരുന്നു 2020 വരെയെങ്കിൽ. പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ദൂത്, ഈ പുതുവത്സരത്തിൽ നമ്മൾ കുറച്ചുകൂടെ ദൈവകൃപയിലേക്ക് കാലുകുന്നി വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മുള്ളും പറക്കാരിയും മാത്രമായി വീട്ടിനകത്തും ജീവിതത്തിനകത്തും ഞെരിഞ്ഞ് അമർന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടെ കടന്നുപോയ, ഇന്നലകൾ കരഞ്ഞ് മാത്രം ജീവിച്ച് കഴിച്ചു കൂട്ടിയ, ഞെരിങ്ങി മാത്രം ജീവിച്ച് കഴിച്ചു കൂട്ടിയ ഇന്നലകൾ തിരശ്ശീലയ്ക്ക് വെളിയിലേക്ക് പുറകിലേക്ക് പോയ 2020 കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ നാളുകൾ, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി പേരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു, പവർവിഷനിലേക്ക് തന്നെ അനേക പ്രാവശ്യം വിളിച്ചു, പവർവിഷനിലേക്ക് അനേക പ്രാവശ്യം ചാറ്റ് ബോക്സിലൂടെ ആത്മാർത്ഥമായി വിഷയം അയച്ചു. ചിലപ്പോൾ നിങ്ങൾ പലരെ കൂടി കണ്ടു കാണും. പൗരുഷനെ മാത്രമല്ല, കിട്ടാവുന്നിടത്തൊക്കെ ഒരു ചെറിയ കച്ചിത്തുരുമ്പി കിട്ടിയാൽ പോലും പ്രാർത്ഥിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആത്മാർത്ഥത കാണിച്ചതാണ്. അവിടെയൊക്കെ എന്തുകൊണ്ടോ ആത്മാർത്ഥത കാണിച്ചിട്ട്, കരഞ്ഞിട്ട്, ഉപവസിച്ചിട്ട്, ധ്യാനിച്ചിട്ട്, എന്തൊക്കെ ചെയ്തിട്ടും മുള്ളു മാത്രം മുളച്ചു വരുന്നൊരു സ്ഥിതിയായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, സ്തോത്രം, ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തുക. 2021 മുള്ളു മുളയ്ക്കാനല്ല, പറക്കാര കൂട്ടങ്ങൾ മുളയ്ക്കാനല്ല, സ്വർഗം പറയുന്നു ശുഭമേറിയത്. ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും എൻ്റെ പാസ്റ്ററേ, ഇനി ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2020 നമ്മൾ യാത്രയാക്കിയതെങ്കിൽ സ്വർഗം പറയുന്നു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നു എങ്കിലും, എങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ, എൻ്റെ ദൈവമേ, ഇത്രയും പണം മുടക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇത്രയും ആയിട്ടും ഇങ്ങനെയായിപ്പോയല്ലോ, എൻ്റെ ദൈവമേ, ഈ പിള്ളേർ ഇത്ര സ്നേഹിച്ചിട്ടും ഇത്ര കരുതിയിട്ടും ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞരങ്ങിക്കൂടി ഇരുന്ന ചില കുടുംബങ്ങളോടുള്ള ഈ വർഷത്തെ ആശംസ ദൈവം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ അറിയിക്കുകയാണ്, ഇനി മുള്ള് മുളയ്ക്കാൻ ദൈവം സമ്മതിക്കില്ല, ഇനി പറക്കാരം മുളയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, അതല്ല ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്യുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ ഈ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. കേൾക്കണേ, 2021 സ്തോത്രം പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു, ഹോപ്പ്ലെസ് ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ ഹോപ്പ്ലെസ്സായ പല വിഷയങ്ങളും സ്തോത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. പലരും സംസാരിച്ചു ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, അതല്ലേ സംസാരം എന്ന് പറഞ്ഞത്. പലരും സംസാരിച്ചു ഇത് ഇനി നോക്കി നിന്നിട്ട് കഥയില്ല, ഇത് തീരാൻ പോവുകയാണ്, ഇനി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കഥയില്ല എന്ന് പറഞ്ഞ് സംസാരിച്ച, ഇങ്ങനെയൊക്കെ സംസാരിച്ച, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ തെളിച്ചു പറയുന്നു, ഇങ്ങനെ പലര് സംസാരിച്ച വിഷയം, നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി പലര് അഭിപ്രായം പറഞ്ഞ സംസാരിച്ച വിഷയം, ദൈവം പറയുന്നു, വചനം പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, 2021 പലരും ഡിപ്രസ്ഡായി സംസാരിച്ച, പ്രതീക്ഷയില്ലാതെ സംസാരിച്ച, ഹോപ്പ്ലെസ്സായി സംസാരിച്ച വിഷയങ്ങൾ ഈ ആണ്ടിൽ, ഞാനിത് പറയുമ്പോൾ അതരം അടക്കി വയ്ക്കാതെ സ്തോത്രം ചെയ്തുകൊണ്ട് ഏറ്റെടുക്കാമോ? ഇതൊരു ആത്മീക ശുശ്രൂഷയല്ലേ? ഈ 9:30 ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നവർ ഈ സ്തോത്ര സന്ദർഭത്തിൽ
മറ്റു പല ചാനലുകൾക്കകത്ത് പ്രൈം ടൈമിൽ ഒരുപക്ഷെ നമ്മുടെ ജഡത്തിന് സന്തോഷം തരുന്ന, കണ്ണിന് ഇമ്പം തരുന്ന, ബുദ്ധിക്ക് അറിവിന് ചിലപ്പോൾ വർധനവ് തരുന്ന പല പ്രോഗ്രാമും സെക്കുലർ ചാനലുകൾ നടക്കുമ്പോൾ അവിടേക്ക് പോകാതെ ഈ ആത്മീക ചാനലിനകത്ത് 9:30 കാത്തിരുന്ന് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രോഗ്രാമായി കാണാതെ പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, ഹല്ലേലുയ ധ്വനിയോടുകൂടി ഏറ്റെടുക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: പലരും അശുഭമായി സംസാരിച്ച വിഷയങ്ങൾ, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് വിവാഹം ചെയ്തയച്ച വീട്ടിൽ നിന്ന് നിങ്ങൾ കാതിൽ കേട്ടത്, 2020 വരെയും നിങ്ങളുടെ കാതിൽ കേട്ടത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വാക്കുകളായിരിക്കും. നിങ്ങൾ കരഞ്ഞു കാണും, എൻ്റെ കുഞ്ഞ് പാവമാണ്, അവിടെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷേ കരുണയില്ലാത്ത വാക്കുകളായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചു ആ വാക്കിനകത്ത്. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന്, നിങ്ങളോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ചെയ്ത ജോലി ചെയ്ത സഹപ്രവർത്തകർ പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, നിങ്ങളുടെ കുഞ്ഞിനെ പഠിക്കാൻ വിട്ട കോളേജിൽ നിന്ന്, പഠിക്കാനാക്കിയ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഇവനെ കൊണ്ടൊന്നും ഇവളെ കൊണ്ടൊന്നും കഴിയുകയില്ല, വേറെ സ്തോത്രം നിലവാരത്തിലാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയ ആ സാഹചര്യത്തിൽ എൻ്റെ ദൈവം പറയുന്നു, പലരും ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷയങ്ങൾ, എൻ്റെ ദൈവം ശുഭമാകാൻ പോവുക, എൻ്റെ ദൈവം രക്ഷയ്ക്കുതകാൻ പോവുക, രക്ഷയില്ലെന്ന് പറഞ്ഞ, പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ, ഇത് ശുഭമാകത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളെ ദൈവം ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമാക്കാൻ ദൈവമായ കർത്താവ് ഈ ആണ്ടിൽ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഈ 1 January വെള്ളിയാഴ്ച രാത്രി, സ്തോത്രം, എൻ്റെ ഊഴമായി ദൈവത്തിൻ്റെ കൃപയാൽ വന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കി, കർത്താവേ, 10,000-ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരും സഹോദരങ്ങളും സഹോദരിമാരും കർത്തൃദാസന്മാരും അടങ്ങുന്ന ഈ ആത്മീക സദസ്സിനോട് ഈ പ്രാരംഭ ദിവസം എന്തു പറയേണ്ടെന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, സ്തോത്ര, ശരീരത്തെ നോക്കി ഇത് ശുഭമാകത്തില്ല, മെഡിക്കൽ റിപ്പോർട്ട് നോക്കി ഇത് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളെ ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നിന്റെ വലം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ ആണ്ടിൽ എൻ്റെ ദൈവം നിന്റെ കയ്യിൽ പിടിച്ചത് ആളുകൾക്ക് ഇത് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയിപ്പിക്കാനല്ല, നിന്റെ കയ്യിൽ ദൈവം പിടിച്ചത് നിനക്ക് ഹോപ്ലെസ് ആണ്, ഇത് സാധ്യതയില്ല എന്ന് പറയാനല്ല, ശുഭമേറിയതാ. ഈ 1 January മുതൽ, നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുക. ഈ വർഷത്തിൻ്റെ 1 January, February, March, April, May, June, July, August, September, October, November, December നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഏത് ദിവസമാണെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ മങ്ങുകയല്ല, നിങ്ങളുടെ കോളുകൾ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അറിയിപ്പുകൾ, റിപ്പോർട്ടുകൾ, നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ശുഭത നഷ്ടപ്പെടുത്തുന്നതായിരിക്കില്ല, ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമായത് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. എന്നോട് ചോദിച്ചാൽ ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെക്കുറിച്ച് എന്തു പറയുന്നു പാസ്റ്ററെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ദൈവാത്മാവൻ്റെ കാതിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. സ്തോത്രം, അശുഭകരമായിരിക്കുന്ന പലതും കഴിഞ്ഞ ആണ്ടുകളിൽ പലരും സംസാരിച്ചു. എൻ്റെ വീടിനെ നോക്കി, എൻ്റെ ജീവിതത്തെ നോക്കി, എൻ്റെ മക്കളെ നോക്കി, എന്നെ നോക്കി സംസാരിച്ചു. സ്തോത്രം, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എങ്കിലും എന്ന വാക്കിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ പറയില്ലേ, ആൾക്കാരൊക്കെ പലതും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു, എൻ്റെ അകത്ത് ഒത്തിരി ഒത്തിരി കാര്യമുണ്ട്. ഞാൻ ആ നെഗറ്റീവ് ഇന്നലകളെ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല, നാളകളിലേക്ക് നോക്കിയിട്ട് പറയുക. ഇന്നലകളിൽ പലതും പലരും സംസാരിച്ച വിഷയങ്ങൾ 2021 നാളകളിൽ ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമായി വെളിപ്പെട്ടു വരും. തല്ലിപ്പിരിയത്തുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞത്, എൻ്റെ കർത്താവ് എത്രയോ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ? കാര്യം നിങ്ങൾക്കറിയാലോ, കടുംപിടുത്തത്തിൽ നിൽക്കുക. എൻ്റെ കർത്താവേ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്തോ ചെയ്യും, കുഞ്ഞുങ്ങളുടെ പഠനം എങ്ങ് എത്തിയിട്ടില്ല, കടം കിടക്കുന്നു, ഇട്ട് തല്ലി എറിഞ്ഞ് ബാഗും തൂക്കി പോന്നാൽ എന്തോ ചെയ്യും. ഇത് നിങ്ങൾ പ്രാർത്ഥനക്കാരോട് സംസാരിച്ച വാക്കുകളാണ്, നിങ്ങൾക്കിനി അത് പറയേണ്ടി വരില്ല. ശുഭമേറിയ വാർത്തകൾ വരുന്നുണ്ട്, രക്ഷയ്ക്കുതകുന്ന വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. എന്താ അതിന് കാരണം എന്നുകൂടി പറഞ്ഞ് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എന്താണ് അതിൻ്റെ കാരണം? കാരണം എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ച 10 എന്താണ്? കാര്യമൊക്കെ ശരിയാണ്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെക്കുറിച്ചൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചു, അത് അത്ര നല്ല വാക്കുകളല്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഉണ്ട്, നമ്മളതിനെ ന്യായീകരിക്കാൻ പോവല്ല, ഉണ്ട് ഉണ്ട് പാസ്റ്ററെ, ഇച്ചിരി പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടായി, മനുഷ്യരല്ലേ, ഉണ്ടായി. ഞാനത് അനുവദിച്ചു തരികയല്ല, ഞാനങ്ങനെ
പറയുന്ന ഒരാളല്ല. പക്ഷേ ഇന്ധനകളിലെ നിസ്സഹായതയിൽ ചെറുതൊക്കെ സംഭവിച്ചു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ വീണു പോകുകയില്ല. പ്രവാചകന്മാരാരോ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, നീ എന്നെ ചൊല്ലി പരിഹസിക്കണം, ഞാൻ വീണുവെങ്കിലും എഴുന്നേക്കും എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നൊരു പ്രവചനമുണ്ട്. കുറവ് വന്നു, പോരായ്മ വന്നു, പലരും പ്രതീക്ഷയില്ലാത്ത വാക്കുകൾ സംസാരിച്ചു. പക്ഷെ ദൈവം കൂടെയുള്ളത് കൊണ്ട് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും തരുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഈ വാക്യത്തിനകത്ത് വ്യക്തമാക്കി പറയുന്നു. എന്താണതിന് കാരണം? കാരണം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അതോടെ പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറയുന്നതിന് അത് നമുക്കറിയാലോ. സാക്ഷാത് ദൈവം അനീതിയുള്ളവനല്ല, നീതിമാനാണ്. അതിനൊരു തെളിവ് അല്ലെങ്കിൽ അതിനൊരു പിന്തുണയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയാൻ ദൈവം അനീതിയുള്ളവനല്ല. ആ വാക്യത്തെ ഈ സംവത്സരത്തേക്ക് വേണ്ടി ഞാൻ തരാം. എങ്ങനെയാണെന്നറിയാമോ? ഇന്നലകളിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നവരാണ് നിങ്ങളെങ്കിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുകയും ദൈവസഭയ്ക്ക് വേണ്ടി കൈത്താങ്ങൾ കൊടുക്കുകയും ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പിന്തുണയുകയും ഈ പവർഷൻ പോലെയുള്ള മീഡിയകൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മയുടെ ഒരു ഓഹരി കൊണ്ട് ഏതെങ്കിലും കോണിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവൻ സുവിശേഷം കേട്ട് ഇതുപോലത്തെ സന്ദേശങ്ങളിൽ കൂടെ ആത്മാവിൽ ബലപ്പെട്ട് പത്തിവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടി ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ മീഡിയയെയും അതിൻ്റെ പുറകിൽ നിൽക്കുന്നവരെയും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ശുശ്രൂഷയിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇന്നലകളിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങൾ ചെയ്തതിനെല്ലാത്തിനും വേണ്ടി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന വർഷമായിരിക്കും 2021. സ്തോത്രം. രണ്ടാം ഭാഗം കുറച്ചുകൂടെ വിശദീകരിക്കാനായിരിക്കുക. എന്തായിരിക്കും ഈ വർഷത്തെക്കുറിച്ച് എന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു വാക്ക് വിളിച്ച് പറയുകയല്ല, ഞാൻ വചനത്തിൻ്റെ ചിന്താഗതിക്കകത്ത് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. എന്നോട് ചോദിക്കുക, പാസ്റ്റർ എന്തോ പറയുന്നു എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടി നിന്നവരെക്കുറിച്ച്. കർത്തൃദാസന്മാരെ കുറ്റം പറഞ്ഞും ദൈവസഭയെ പള്ളു പറഞ്ഞും എന്തെങ്കിലും ചെയ്യുന്നവരെ കാലപിടിച്ച് താഴത്തേക്ക് വലിച്ചുചാടിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും നിലവാരത്തിൽ ഉപദ്രവഹേതുവായ പശ്ചാത്തലങ്ങൾ ഒരുക്കിയവർക്കല്ല ഈ വാക്യം. നിങ്ങൾ ശുശ്രൂഷയുടെ പക്ഷത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നലകളിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ നിങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ആ ചെയ്ത നന്മയ്ക്ക് ദൈവം നീതിമാനാണെന്ന് തെളിയിക്കാൻ ദൈവം ഒരുക്കുന്ന കാലമാണ് ഇനി മുമ്പിൽ കിടക്കുന്ന കാലം. കെടുതികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ, സ്തോത്രം, വന്ന് അതിൻ്റെ ഒരു എൻഡിലൂടെയാണ് പുതിയ സംവത്സരത്തിലേക്ക് കയറിയത്. കൊറോണയൊക്കെ ഇനി ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ എന്നെയും നിങ്ങളെ സംബന്ധിച്ച്, ദൈവമായിട്ട് ബന്ധമുള്ളവരെ സംബന്ധിച്ച്, ദൈവം മുറുകെ പിടിച്ചവരെ സംബന്ധിച്ച് പറയുന്നു, ഞാനും നിങ്ങളും തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിൻ്റെ എല്ലാം കടം കടക്കുന്നത് പോലെ, സ്തോത്രം, ഇന്നലകളിൽ കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ദൈവമേ ഞാൻ ഇത്രയും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, December 31 ഇന്നലേക്ക് മുമ്പ് ചില കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് വിചാരിച്ചു. പവർവിഷൻ TVയോട് കൂടെ അനേകായിരം ആളുകൾ 21 ദിവസം ഉപവാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചു. 2020 അത് സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം മറന്നെന്നോ ദൈവം അനീതിയുള്ളവനാണെന്നോ വിചാരിക്കരുത്. ദൈവം നീതിമാനെന്ന് തെളിയിക്കേണ്ടതിന് കർത്താവ് ഒരു കാലം തരികയാണ്. വിശ്വസിക്കുക, സ്വർഗം അതേ ചെയ്യാൻ പോകുന്നത്. ഇന്നലകളിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് വേണ്ടി നിന്നതിന് ഇതുവരെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ മൊർദെഖായിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, രാജാവിന് വേണ്ടി, രാജാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ചാരപ്പണികൾ നടത്തിയപ്പോൾ അന്ന് രാജാവ് ഇല്ലാതാകരുതെന്ന് ആഗ്രഹിച്ച് രാജാവിന് വേണ്ടി, സ്തോത്രം, കാര്യങ്ങളുടെ പക്ഷത്ത് നിന്ന് മൊർദെഖായിയെ അന്ന് മാനിച്ചില്ല. മാനിക്കാൻ ദൈവം മറ്റൊരു കാലം കരുതി വച്ചിരുന്നത് പോലെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ വർഷം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി ചെയ്തതും ദൈവത്തിന് വേണ്ടി നിങ്ങളായിത്തീർന്നതും അത് മുഴുവൻ കണക്കെഴുതി മറക്കാത്ത ദൈവം നിങ്ങളെ ആദരിപ്പാൻ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. തിരുനാമത്തോട് സ്നേഹം കാണിച്ചവർ, അവരെ ഈ വർഷം ദൈവം നീതി വെളിപ്പെടുത്തി അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുക. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്
ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ആത്മനിറവോടുകൂടെ ഒരു ശുഭകാലം നേരുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കുന്ന ഈ വർഷം 2021 എന്ന വർഷം ഏറ്റവും ശുഭതയേറിയതും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കരഞ്ഞ കണ്ണുനീരിനും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും ദൈവമായ കർത്താവ് നീതിമാനെന്ന് തെളിയിക്കാൻ ഒരു വർഷത്തിൻ്റെ തിരശീല ദൈവം നിവർത്തിയിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം നീതിമാനാണെന്ന് ഓരോ കാര്യത്തിലും തെളിയേണ്ടതിന് കർത്താവ് നിങ്ങൾക്ക് അവസരം തരട്ടെ. നിങ്ങൾക്കൊരു ശുഭകാലം ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആസ്വദിച്ച് ആനന്ദിച്ച് കുടുംബമായും തലമുറകളായും അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് ഭാഗ്യമൊരുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് 2021 ശുഭകരമായ വർഷം നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ, കഴിഞ്ഞ നാളുകളിൽ പലതും സംസാരിച്ചു, എന്നാൽ പ്രതീക്ഷകൾ മങ്ങപ്പെട്ട പല കാര്യങ്ങൾ വന്നെങ്കിലും ഈ കാലഘട്ടം ഞങ്ങളുടെ മുമ്പിൽ വന്ന് തുറന്നു കിട്ടിയിരിക്കുന്ന ഈ കാലഘട്ടം എൻ്റെ കർത്താവെ ശുഭമേറിയതും രക്ഷക്കുതകുന്നതുമായൊരു കാലമായി ഞങ്ങൾ ഈ വചനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇന്ധനകളിൽ ദൈവത്തിന് വേണ്ടി നിന്നവരെ എൻ്റെ ദൈവം ആദരിച്ച് മാനിക്കുന്ന വർഷമായി ഞങ്ങൾ ഈ വർഷത്തെ ഏറ്റെടുക്കുന്നു. പ്രേക്ഷകരായി കൂടെ നിന്ന, പ്രാർത്ഥിച്ച, കരഞ്ഞ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവസിച്ച, എല്ലാ കൂടാരങ്ങളിൽ പാർത്തും കേട്ട് വചനത്തോട് കൂറുപുലർത്തുന്ന ഈ ഇരിക്കുന്ന ദൈവമക്കളെ ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസം അവിടുത്തെ ദാസൻ എന്ന നിലയ്ക്ക് ഞാൻ കരമുയർത്തി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തുടർന്നും മാനിക്കണം. മുന്നോട്ടുള്ള ഗമനങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമീൻ. ശുഭകരമായിരിക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ രാത്രി ഞാൻ യാത്ര പറയുന്നു. വീണ്ടും കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.